ഹലോ, അസ്സലാം വലൈക്കും. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചക്ക ഉപ്പേരിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആക്കാരം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇടിച്ചക്ക ചക്കൻ്റെയും ഇടിച്ചക്കൻ്റെയൊക്കെ സമയമാണല്ലോ ഇപ്പോൾ പ്രാവശ്യം, എന്തായാലും നേരം വൈകിട്ടാണല്ലോ ചക്ക ഇടിച്ചക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് ഞാനിതിന് വോയിസ് കൊടുക്കണേന്നുള്ളൂ. കുറച്ച് മുന്നേ ആയിട്ട് ചെയ്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഇടിച്ചക്ക, രണ്ട് ഇടിച്ചക്ക ഉണ്ട് കേട്ടോ. കുറച്ച് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ ഈ ഇതിലെ വലിയ ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അത് എടുത്തിട്ടുള്ള അപ്പോൾ അത് തൊലി ചെത്തണതും അതുപോലെ തന്നെ കഷ്ണങ്ങളാക്കണതും അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഒക്കെ ഇതിങ്ങനെ കാണിച്ചിട്ട് പിന്നെ കുക്കറിൽ വേവിച്ചിട്ടുള്ള ഭാഗമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഇതിനെ ഫുള്ളി തൊലി രണ്ട് കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെന്ത് കിട്ടുള്ളൂ. ആദ്യമൊക്കെ നമ്മൾ ഇടിച്ചിട്ടൊക്കെ ഇടിച്ചൊക്കെ ഉണ്ടാക്കിയത്, പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല. ഇപ്പോൾ അതാ കുക്കറിൽ ഇതാ നല്ലോണം വേവിച്ചിട്ട് പച്ചമുളക് ഇട്ടിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് കുക്കറിൽ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് വേവിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ട് നല്ല പോലെ വറുത്ത് പൊടിക്കുക. വറുത്ത് പൊടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് ആ ഇടിച്ചക്ക ഉപ്പേരിയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടിച്ചക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ വെക്കണ മാതിരി ഒന്നല്ല. അപ്പോൾ ഇങ്ങനെ അരി വറുത്ത് ചേർത്തിട്ട് ഇടിച്ചക്ക ഉപ്പേരി വെക്കാത്തവരാണെങ്കിൽ ഒന്നിങ്ങനെ ഇടിച്ചക്ക ഉപ്പേരി ഇതുപോലെ അരി വറുത്ത് പൊടിച്ച് ഇട്ടതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ എനിക്കും അറിയില്ലായിരുന്നു. എനിക്ക് ഞാനേ കോട്ടാപ്പാറത്ത് പോയതിന് ശേഷം അവിടെ നിന്ന് ഉമ്മ ഉണ്ടാക്കണം കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. ഇവിടെ സാധാരണ നമ്മൾ ഇടിച്ചൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കി വേവിച്ചിട്ട് അമ്മിയിലിട്ട് കുത്തിയിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇതുപോലെ വേവിച്ചിട്ട് വെറുതെ തൂമിച്ച് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ മിക്സിയിൽ നല്ലോണം നമ്മൾ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് പിന്നെ ഇടിച്ചക്കയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇടിച്ചക്ക അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മളതൊക്കെയുള്ള പച്ചമുളകും ഇതൊക്കെ ഇട്ടിരിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. എരിവുള്ളതൊക്കെ നമ്മളതിൽ തന്നെ ഇട്ടു. അത് വേവിച്ച് കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അത്ര അധികം ഒന്നും വേണ്ട. നമ്മൾ ഇടിച്ചക്ക എടുക്കണേൻ്റെ ഒരു അനുസരിച്ചുള്ള ഒരു അരി അരി എടുക്കേണ്ടത്. എനിക്ക് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരി എടുത്തിട്ട് ഇതാക്കി. ഇതാ ഇടിച്ചക്കണ ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബലം വെച്ചിരിക്കുമല്ലോ അതിനെ. പിന്നെ നമ്മൾ കയ്യിലും കൊണ്ടും ഒന്നും ഇങ്ങോട്ട് കുത്തി ഉടച്ചാലല്ലേ നല്ലപോലെ ഉടഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിൽ വെച്ച് തന്നെ അതിനെ നല്ലോണം ഒന്ന് ഉടച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തതിന് ശേഷം ഇതാ ഇതും അരി പൊടിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇതാ ഇതുപോലെ പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക്, കരിവേപ്പില, പിന്നെ വറ്റൽമുളക് അതുകൂടെ ഇട്ടിട്ട് നല്ലോണം തൂമ്പിച്ചിട്ട് എണ്ണ ചൂടാൻ്റെ പക്ഷെ അതൊക്കെ ഇട്ടിട്ട് തൂമ്പിച്ച് അതിലൊഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ പിന്നെ ഇതൊക്കെ ഈ ചട്ടിക്ക് ഇത് തൂമ്പിച്ച് ചട്ടിക്ക് നമ്മൾ പിന്നെ ഉപ്പേരിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇടിച്ചക്ക ഉപ്പേരിനെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. കുക്കർക്ക് ഇങ്ങോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലങ്ങ് ഇട്ട് കൊടുക്കുക. ചട്ടിക്ക് ഉപ്പേരി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതാ ഇതുപോലെ മുളകും എല്ലാം നല്ലപോലെ ശരിയാണിട്ടതാ. പിന്നെ അതിന് ശേഷം ഇതുപോലെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ആ എണ്ണയും കടുകും എല്ലാം എല്ലായിടത്തും ആകുന്ന വിധത്തിൽ അടിയുന്ന മുതൽ ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതൊക്കെ കുറച്ചിതാ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം എരിവ് വേണ്ടവർക്കാണെങ്കിൽ ഒരു സ്പൂണൊക്കെ ഇടാം, അല്ലാത്തവർക്കാണെങ്കിൽ ഒരു സ്പൂൺ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നല്ല എരിവ് എല്ലാവർക്കും വേണ്ടതാണ്. അതുകൊണ്ട് ഒരു സ്പൂണ് മുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അതിനെല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി ഇതിൽ ഇട്ട് കൊടുത്താൽ ഈ പിന്നെ ഇടിച്ചക്കുപ്പേരി വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിനെ നല്ലോണം ഇതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഫുള്ള് തീയിലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കരിഞ്ഞു പോകും. അതുകൊണ്ട് പാകത്തിനുള്ള തീയിലാക്കിയിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
അപ്പോൾ ഇതുപോലെ ഇടിച്ചക്കുപ്പേരി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇൻഷാല്ലാ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും സലാം അസ്സലാമു അലൈക്കും.